ഓക്കെ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തി. മീനങ്ങാടിയിലെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനായി വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രിയങ്ക. ഇപ്പോൾ ജനാരവത്തിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് സാക്ഷ്യം നിർത്തിക്കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഇന്ന് വയനാടിനോട് സംസാരിക്കുന്നത്. വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിച്ചു നിൽക്കുന്ന വയനാടിനോട് അവിടുത്തെ സമ്മതിദായകരോട് എന്താണ് പ്രിയങ്ക ഗാന്ധിക്ക് പറയാനുള്ളത് എന്നത് വളരെ കൗതുകത്തോടെ ഉറ്റുനോക്കുന്ന പൊതുസമൂഹമാണ് ഇന്ന് അവിടെ ഉള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്ന പൊതുജനങ്ങളെ കാണാനായി പ്രിയങ്ക ഇതെത്തുന്നത് രണ്ടാം തവണയാണ്. ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തി. ഇന്നിപ്പോൾ ഇതാ പൊതുപരിപാടിക്കായി പ്രചാരണത്തിനായി മണ്ഡലത്തിലെത്തിയിരിക്കുന്നു. വിമാനമാർഗം മൈസൂരിലെത്തിയ പ്രിയങ്ക അവിടെ നിന്ന് ഹെലികോപ്റ്ററിലാണ് ഇപ്പോൾ മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കമൽ ചേർന്നു അവിടെ നിന്നും. കമൽ, പ്രിയങ്ക ഗാന്ധി ഈ വയനാടിന്റെ പൊതുസമൂഹത്തെ വയനാടിന്റെ ജനങ്ങളെ ആവേശം കൊള്ളിക്കാനായി എത്തിയിരിക്കുകയാണ്. നിരവധി പേരെ നമുക്ക് വീഥികളിൽ കാണാനാവും. എന്താണ് വിശദാംശങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ? മോട്ടി, മീനങ്ങാടിയിൽ നേരത്തെ നിശ്ചയിച്ച കോർണർ മീറ്റിംഗ് അല്പസമയത്തിനകം തുടങ്ങുകയാണ്. കോർണർ മീറ്റിംഗ് അല്പസമയത്തിനകം തുടങ്ങുകയാണ്. 11 മണിയും 11:30 ഒക്കെയാണ് ആദ്യം പറഞ്ഞ സമയം. 12 മണിയോടെ എത്തുമെന്ന് അറിയിച്ചു. പക്ഷേ ഇപ്പോൾ ഇത്രയും വൈകിയിരിക്കുന്നു. എങ്കിലും ആൾക്കാർ ക്ഷമയോടുകൂടി, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള പ്രവർത്തകരെല്ലാം കാത്തു നിൽക്കുകയാണ്. ഇത്രയും സമയമായിട്ടും ദേശീയപാതയിലും സമീപത്തെ കെട്ടിടങ്ങൾക്ക് മുകളിലും മുഴുവൻ ആളുകൾ പ്രിയങ്കയെ കാണാൻ തടിച്ചുകൂടിയിട്ടുണ്ട്. ഒരു മിനി റോഡ് ഷോയോടുകൂടിയാണ് മീനങ്ങാടിയിൽ പ്രിയങ്കയ്ക്ക് സ്വീകരണമൊരുക്കിയത്. ടൗണിൻ്റെ മറുഭാഗത്ത് നിന്ന് ഒരു വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് നിന്ന് ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി വേദിയിലേക്ക് എത്തിയത്. ഇപ്പോൾ കേരളത്തിലെ മുതിർന്ന നേതാക്കൾക്കൊപ്പം ഈ വേദിയിലാണ് പ്രിയങ്ക ഗാന്ധി ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ഈ പൊതുസമ്മേളനം ആരംഭിക്കും. ഇത് കഴിഞ്ഞ് അടുത്ത പരിപാടി പനമരത്താണ്, മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ. അത് കഴിഞ്ഞ് ഇന്ന് ആകെ 3 കോർണർ മീറ്റിംഗ് ആണ് ഷെഡ്യൂളിലുള്ളത്. പക്ഷേ പലയിടത്തും ഇറങ്ങി, വഴിനീളെ ഇറങ്ങി വോട്ടർമാരെയൊക്കെ കണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്താണ് പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കുന്നത്. അങ്ങനെയാണ് താളൂരിൽ നിന്ന് ഇവിടെ എത്താൻ ഇത്രയും വൈകിയത്. ഇനിയുള്ള യാത്രയും അങ്ങനെ ആകാനാണ് സാധ്യത. എന്താണെങ്കിലും വലിയ ആവേശത്തിലാണ് പ്രവർത്തകരുള്ളത്. യു ഡി എഫ് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, അതല്ലാതെ ധാരാളം സ്ത്രീകളും കുട്ടികളും ഒക്കെ പ്രിയങ്ക ഗാന്ധിയെ കാണാൻ മീനങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഓഡിയൻസിന്റെ ഒരു സ്വഭാവം നോക്കിയാൽ മനസ്സിലാകും. ഈ പ്രദേശത്തെ കെട്ടിടങ്ങളുടെ മുകളിൽ മുഴുവൻ ആളുകളാണ് ഈ സ്റ്റേജിലേക്ക് പ്രിയങ്കയെ കാണാൻ വേണ്ടി. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പൊതുസമ്മേളനം തുടങ്ങും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ തുടങ്ങി കേരളത്തിലെ മുതിർന്ന നേതാക്കളെല്ലാം വേദിയിലുണ്ട്. സമ്മേളനം തുടങ്ങാനുള്ള ഒരു ഇടവേളയാണ്. റോഡ് ഷോയ്ക്ക് ശേഷമാണ് പ്രിയങ്ക ഗാന്ധി ഈ സ്റ്റേജിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പൊതുസമ്മേളനം ആരംഭിക്കും. കമൽ, പ്രവർത്തകരുടെ ആവേശം, കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം എങ്ങനെയുണ്ട്? ഒത്തിരി വലിയ ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാം ഉള്ളത്. താളൂരിൽ നിന്ന് കേരള അതിർത്തിയിലേക്ക് കടന്നതും എങ്ങോട്ടാണ് ഇങ്ങോട്ട് കടന്നത് മുതൽ ആളുകൾ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലൊക്കെ അഭിവാദ്യം ചെയ്താണ് പ്രിയങ്ക ഗാന്ധി എത്തിയത്. അമ്പലവയലിലും ചുണ്ടിയോടുമൊക്കെ പ്രവർത്തകർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മീനങ്ങാടിയിൽ നേരത്തെ തന്നെ പ്രോഗ്രാം നിശ്ചയിച്ചതുകൊണ്ട് ഏറ്റവും വലിയ ജനക്കൂട്ടം ഉണ്ടായത് മീനങ്ങാടിയിലാണ്. അവിടെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി റോഡ് ഷോയുടെ ഭാഗമായാണ് പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പ്രവർത്തനം. ശരി കമൽ, ഏതായാലും വലിയ ജനാരവം അവിടെയുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ സംഘം തന്നെ, തിരക്ക് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവും. പ്രിയങ്ക ഗാന്ധി ഇന്ന് വയനാട്ടിലെ ജനങ്ങളോട് സംസാരിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ വളരെ ആവേശപൂർവ്വം എത്തിയിരിക്കുകയാണ് പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ.